കർത്താവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടാൽ. അങ്ങനെ നിറയപ്പെട്ട ഒരു 9-കാരൻ്റെ കഥ പറയുക, ശ്രദ്ധിച്ച്. 10 മിനിറ്റ് ഞാൻ പറഞ്ഞ സമയത്ത് നിർത്താൻ പോവുക. ജോയൽ എന്നൊരു 9 വയസ്സുകാരൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ്, 1 വർഷം കഴിയുന്നു, എനിക്ക് 1 വർഷത്തോളമാകുന്നു, അവൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. 9 വയസ്സുള്ളൊരു മോൻ അവൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ശ്രദ്ധിച്ച് കേട്ടു, കണ്ണും കാതും തുറന്ന് കേട്ടോണം. ആ കുഞ്ഞ് അവൻ്റെ അനിയത്തിയുടെ രോഗസൗഖ്യം മുഖേന ചർച്ചിൽ ചെന്നതാണ്. അവൻ്റെ മമ്മിയുടെ പേര് സൗമ്യ, അവൻ്റെ പപ്പയുടെ പേര് സുരേഷ്. അവൻ 5 വയസ്സുള്ളപ്പോൾ അവനൊരു കുഞ്ഞ് അനുജത്തി ജനിച്ചു, ട്രിവാൻഡ്രം SAT ഹോസ്പിറ്റലിൽ. കുഞ്ഞുണ്ടായി 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഫിക്സ് വന്നു. ജെന്നി വന്നു, ഫിക്സ് വന്നു. ഫിക്സ് വന്ന് 2-3 ദിവസം ആ ഉണ്ടായ കുഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കും. ശരീരം ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. ഡോക്ടർമാരാകുന്ന നോക്കി, ഒരു മാറ്റവുമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് നോർമലായി വരും. ആ ദിവസങ്ങളിൽ വളരെ കഷ്ടത്തിലാണ്. നീണ്ട 8 മാസങ്ങൾ ആശുപത്രി വീട് അലഞ്ഞു നടക്കുകയാണ്. 8 മാസമായി ഒരു ദിവസം ഞായറാഴ്ച ഈ കുഞ്ഞിൻ്റെ മമ്മ ഈ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞിനെ പെട്ടെന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിക്സ് വന്നു. അവരുടെ തൊട്ടടുത്ത് ഒരു കൊച്ചു ചർച്ചുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊച്ചു പള്ളിപ്പുരയുണ്ട്. ഈ അമ്മ ഇട്ടിരുന്ന നൈറ്റിയോടെ 5 വയസ്സുള്ള മോനെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട്, ഫിക്സ് വന്ന് വിറച്ചിരിക്കുന്ന കുഞ്ഞിനെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് ഓടിച്ചെന്നു ആ ചർച്ചിനകത്തേക്ക്. അവിടെയുള്ള പ്രായമുള്ള അഭിഷക്തൻ, തൊട്ടയൽവക്കത്തുള്ള വീടാകിയാൽ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് സങ്കീർത്തനം പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്താൻ ബൈബിൾ മടക്കി വെച്ചിട്ട് ഓടിച്ചെന്ന കുഞ്ഞിനെ 2 കൈ കൊണ്ട് വാങ്ങിയ ശേഷം സഭയുടെ നടുവിൽ വന്ന് അദ്ദേഹം മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്ക്, എല്ലാവരും മുട്ടുകുത്ത്. തമിഴ്നാടിൻ്റെ തിരുവാണ്ടത്തിൻ്റെ രീതി എല്ലാ ദൈവമക്കളും അഭിഷക്തൻ്റെ വാക്കനുസരിച്ചു ദൈവമക്കളിൽ ഒന്നിച്ച് മുട്ടുകുത്തി. എല്ലാവരും ഒന്നിച്ച് മുട്ടുകുത്തി. അഭിഷക്തൻ, ദൈവസഭ, 35-40 പേരടങ്ങിയ സഭ ഒരുമിച്ച് കരയാൻ തുടങ്ങി. 55-60 വയസ്സ് പ്രായം വരുന്ന അഭിഷക്തൻ്റെ കണ്ണുനീർത്തുള്ളികൾ വൈഷ്ണവി എന്ന ആ 8 മാസമായ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വീണു. 2 മിനിറ്റ് നീളുന്നൊരു പ്രാർത്ഥന. ആ കുഞ്ഞു കണ്ണുകൾ തുറന്നു. അത്ഭുത സൗഖ്യം ആ കുഞ്ഞിന് കിട്ടി. നാളിതുവരെയായിട്ടും കുഞ്ഞിന് ആ രോഗമുണ്ടായിട്ടില്ല. എന്നാൽ അതല്ല നിങ്ങൾ കേൾക്കേണ്ടത്, അടുത്തതാണ് കേൾക്കേണ്ടത്. സൗമ്യ കുഞ്ഞുങ്ങളുമായിട്ട് ആ ചർച്ച് വിട്ടു പോയില്ല. ആ നാട്ടിലെ അറിയപ്പെടുന്ന ഹൈന്ദവ കുടുംബം, അവളുടെ പപ്പ, ആ കുഞ്ഞുങ്ങളുടെ പപ്പ RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ. അദ്ദേഹത്തോട് അവൾ ചെന്ന് പറഞ്ഞു, കുഞ്ഞിൻ്റെ സൗഖ്യം കണ്ടോ, എന്നെ ഇനി നിർബന്ധിക്കരുത്, മറ്റൊന്നിനും ഞാൻ ആ ചർച്ചിലേ പോകത്തുള്ളൂ. അദ്ദേഹം പെർമിഷൻ കൊടുത്തു, നീ പോയിക്കൂ, പക്ഷെ ഒരു കണ്ടീഷൻ, ഒറ്റ പാസ്റ്റർമാർ എൻ്റെ വീട്ടിൽ കയറല്, ഒറ്റ പാസ്റ്റർമാർ വീട്ടിൽ വരല്. കുഞ്ഞിന് കിട്ടിയ സൗഖ്യം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. കേൾക്ക് പ്രിയരെ, അറിയ സഹോദരങ്ങളെ, ആ കുഞ്ഞുങ്ങളുമായി സൗമ്യ ആലയത്തിൽ വരാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭയിലെ പാസ്റ്റർ ആ മോൻ്റെ വിഷ്ണു എന്നുള്ള പേര് മാറ്റി അവനെ ജോയൽ എന്ന് വിളിച്ചു. വൈഷ്ണവി എന്നുള്ള പേര് മാറ്റി അവളെ ജോനായി എന്ന് വിളിച്ചു. വിഷ്ണു ജോയലായി, വൈഷ്ണവി ജോനായി ആയി. വിഷ്ണുവിന് 9 വയസ്സുള്ളപ്പോൾ പനി കണ്ടു തുടങ്ങി. നീണ്ട 37 ദിവസം കാരക്കോണം മെഡിക്കൽ കോളേജിൽ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നു. അവൻ്റെ രോഗം നിർണ്ണയിക്കപ്പെട്ടില്ല. 37-ാം ദിവസം അവനെ ട്രിവാൻഡ്രം SAT ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. കുഞ്ഞിനെ അവിടെ കൊണ്ടുചെന്നു. 5-ാമത്തെ ദിവസം കുഞ്ഞിൻ്റെ രോഗം കണ്ടുപിടിച്ചു, ലുക്കീമിയ. അവിടെ നിന്ന് അവനെ RCCയിലേക്ക് മാറ്റി. RCCയിൽ പ്രവേശിപ്പിച്ചതിൻ്റെ 7-ാമത്തെ ദിവസം കുഞ്ഞ് ജോയൽ ഈ ഭൂമിയിൽ എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. അന്നത്തെ സംഭവമാണ് പാസ്റ്റങ്ങൾ നിങ്ങളൊന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം മക്കൾ, കേട്ടോ. ഈ അഭിഷേകം എവിടെയൊക്കെ ചലിക്കേണ്ടെന്ന് കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് കഴിഞ്ഞ് സ്കൂളിൽ, കോളേജിൽ നമ്മൾ പോകാൻ പോവുക. നമ്മുടെ ക്യാമ്പസിനകത്ത് എങ്ങനെ ആയിരിക്കണം, വഴികളിൽ എങ്ങനെ ആയിരിക്കണം, ടീച്ചേഴ്സിനോട്, കൂട്ടുകാരോട് എങ്ങനെ ആയിരിക്കണം, രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് എങ്ങനെ ആയിരിക്കണം, കേട്ടോണം മക്കളെ. ജോയൽ മരിക്കാൻ തുടങ്ങുന്ന 7-ാം ദിവസം ഡോക്ടർമാർക്ക് മനസ്സിലായി കുഞ്ഞ് പോകുകയാണെന്ന്. അവൻ്റെ പപ്പയെ, മമ്മിയൊക്കെ വിളിച്ച് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക. വേണ്ടപ്പെട്ടവരൊക്കെ കയറി കണ്ടു. ഏറ്റവും ഒടുവിൽ അവൻ്റെ അവസാനം അവൻ്റെ ബെഡിനരികിൽ അവനിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ ഊരിമാറ്റി, ട്യൂബുകളൊക്കെ ഊരിമാറ്റി അവനെ സ്വതന്ത്രനാക്കിയിട്ടിരിക്കുമ്പോൾ അവൻ്റെ പപ്പ, അവൻ്റെ മമ്മ, കുഞ്ഞനിയത്തി, അവൻ്റെ പാസ്റ്റങ്ങൾ 4 പേര് ബെഡിനരികിൽ നിൽക്കുമ്പോൾ അവൻ്റെ വിറയ്ക്കുന്ന, ചോര പൊടിഞ്ഞിറങ്ങുന്ന ചുണ്ടുകൾ ചലിപ്പിച്ച് അവൻ വിളിച്ചു, ജോനായി. അവളെ വീട്ടിൽ വിളിക്കുന്ന മുത്ത എന്നുള്ള വിളിപ്പേരോടുണ്ട്. മുത്തേ, ആ കുഞ്ഞു ഓടിച്ചെന്നു. ഉടനെ അവൻ പറഞ്ഞു, തിരുവനന്തപുരം ഭാഷ, എനിക്കൊരു ഉമ്മം വേണം. കുഞ്ഞനിയെത്തി എന്തി വലിഞ്ഞ് കട്ടിൽ തലവെക്കാൻ വയ്യാതെ കിടക്കുന്ന തൻ്റെ ചേട്ടന് ഉമ്മ കൊടുത്തു. ജോയൽ മോൻ അവൻ്റെ തളർന്ന കൈ ഉയർത്തി ടാറ്റ കാണിച്ചു. അടുത്ത അവനവൻ്റെ മമ്മയെ വിളിച്ചു. മമ്മ, അമ്മ ഓടിച്ചെന്നു. സൗമ്യ അവനെ വാരിയെടുത്തു, തുരുതുരുമ്മ കൊടുത്തു. അവൻ തിരിച്ചമ്മയ്ക്ക് ഉമ്മ കൊടുത്തു. അവൾ പതി അവനെ താങ്ങിക്കിടത്തുമ്പോൾ അവൻ ജോയൽ മോൻ കൈ ഉയർത്തി ടാറ്റ കൊടുത്തു. അവൻ്റെ പാസ്റ്റങ്കിളിനെ വിളിച്ചു. പാസ്റ്റങ്കിൾ, അദ്ദേഹം ഓടിച്ചെന്നു, തുരുതുരുമ്മ കൊടുത്തു. അവന് തിരിച്ച് പാസ്റ്റങ്കിൾ ഉമ്മ കൊടുത്തു. 9 വയസ്സേ ഉള്ളൂ. ഓർത്തോണം മക്കളെ, 9 വയസ്സ്. 1 മണിക്കും 2 മണിക്കും മൊബൈലിലിരിക്കുന്ന മക്കളൊക്കെ കേട്ടോണം. 9 വയസ്സുള്ള ഹിന്ദു മാർഗത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ജോയൽ മോൻ്റെ സംഭവം. അവൻ്റെ പാസ്റ്റങ്കിൾ ഉമ്മ കൊടുത്തു, പാസ്റ്റങ്കിൾ ഉമ്മ കൊടുത്തു, ടാറ്റ കൊടുത്തു. അവൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടയാളല്ല, അദ്ദേഹം മാറി. ഇതെല്ലാം നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവനെ വിളിച്ചു, പപ്പ. സുരേഷ് ഓടി അടുത്ത് ചെന്നു. അവൻ പറഞ്ഞിരിക്കെ, അദ്ദേഹം ബെഡിലിരുന്നു. എനിക്കൊരു ഉമ്മ എന്താ. അദ്ദേഹം ഉമ്മ കൊടുത്തു, അവനും തിരിച്ചുമ്മ കൊടുത്തു. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചേ പപ്പ. അദ്ദേഹം അവൻ്റെ വലങ്കയിലേക്കൊന്ന് പിടിച്ചു. എന്നാ മോനെ? ജോയൽ മോൻ പറഞ്ഞു, പപ്പ, ജോയലിനൊരു വിഷമമുണ്ട്, ജോയലിനൊരു സങ്കടമുണ്ട്. സുരേഷ് പറഞ്ഞു, എന്തായാലും ഞാൻ മാറ്റിത്തരും. എൻ്റെ പൊന്നിന് എന്താ സങ്കടം, എൻ്റെ കുട്ടൂസിന് എന്താ സങ്കടം, എന്തായാലും പറ, ഞാൻ തീർത്തു തരാം. അവനിപ്രകാരം പറഞ്ഞു, പപ്പ, ജോയൽ മോൻ പോകുന്നയിടത്ത് ജോയലിൻ്റെ അനിയത്തി വരും, ജോയൽ മോൻ പോകുന്നയിടത്ത് ജോയലിൻ്റെ മമ്മ വരും, ജോയൽ മോൻ പോകുന്നയിടത്ത് ജോയലിൻ്റെ പാസ്ത്രങ്ങൾ വരും. പക്ഷേ എൻ്റെ പപ്പയെ എനിക്കിനി കാണാൻ പറ്റത്തില്ലല്ലോ. അവൻ രണ്ടാമത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആവർത്തിച്ചു, പപ്പ, ജോയൽ പോകുന്നിടത്ത് ജോനായി വരും, മമ്മ വരും, പാസ്ത്രങ്ങൾ വരും, പപ്പ അവിടെ വരത്തില്ലല്ലോ. മൂന്നാമതും അവൻ ആ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ പൂർത്തീകരിക്കും മുൻപ് ആ കുഞ്ഞു കൺകൾ ഈ ലോകത്തിൽ എന്നേക്കുമായി അടയപ്പെട്ടു. കൂട്ടക്കരച്ചിൽ ഉയർന്നു. തിരുവനന്തപുരം നാടിൻ്റെ രീതി അനുസരിച്ച് 5 മണിയായപ്പോൾ ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. രാത്രി 10 മണിക്ക് അടക്കം നടത്താൻ നിയോഗിക്കപ്പെട്ട പാസ്റ്റർ ഞാനായിരുന്നു. അവരെ ഒരു സ്വതന്ത്ര സഭയാകയാൽ രാത്രി 10 മണി പാസ്റ്റർമാർക്ക് വീട്ടിൽ ചെല്ലാൻ ശുശ്രൂഷിക്കാൻ അവസരം കൊടുത്തു സുരേഷ്. 10 മണിക്ക് ആ കൊച്ചു ശവപ്പെട്ടി പൊക്കിയെടുക്കുമ്പോൾ ഒരു ശബ്ദം, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. അത് ജോയൽ മോൻ്റെ പപ്പ സുരേഷിൻ്റെ ആയിരുന്നു. പെട്ടി പൊക്കിയ കൈകൾ താണു. പെട്ടി വീട്ടിനോട് തന്നെ വെച്ചു. കേൾക്കണം മക്കളെ, അദ്ദേഹം ഓടി വന്ന് ആ നിലത്ത് മുട്ടുകുത്തി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ആ പപ്പ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ കുട്ടൂസേ, നീ എന്താ പറഞ്ഞത് പപ്പയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, നീ എന്താ പറഞ്ഞതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഇവിടെ പാസ്റ്റർമാർ പ്രസംഗിച്ചതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, നീ എവിടേക്കാ പോകുന്നത് പപ്പയ്ക്കറിയില്ല. പക്ഷെ എൻ്റെ മോന് ഈ പപ്പ അന്ത്യയാത്രാമൊഴി നേരുന്നു, കുട്ടൂസേ, നീ എവിടെയാണോ പോയത് അവിടെ ഞാനും വരുമടാ. കുട്ടൂസേ, നീ എവിടെയാണോ പോയത് അവിടെ ഞാനും വരുമടാ. ഈ അപ്പൻ അലറി അലറി കരഞ്ഞുകൊണ്ട് പല ആവർത്തി പറഞ്ഞു, കുട്ടൂസേ, നീ എവിടെയാണോ പോയത് അവിടെ ഞാനും വരുമടാ. ആളുകൾ അദ്ദേഹത്തെ ബലമായി പിടിച്ചു മാറ്റി. ആ സംസ്കാരം നടക്കപ്പെട്ടു. എന്നാൽ ഇന്നേക്ക് ചില മാസങ്ങൾക്ക് മുൻപ് ആറാട്ടുവഴിക്കപ്പുറത്ത് തിപ്പാറ എന്ന സ്ഥലത്ത് ഡാമിൻ്റെ വെള്ളക്കെട്ടിനകത്ത് 5 പേരെ സ്നാനപ്പെടുത്തുവാൻ കട്ടാവിയുള്ളവനൊരു ഭാഗ്യം നൽകി. അതിൽ 5-മനായി വെള്ളത്തിൽ നിന്ന് സ്നാനമേറ്റ് കയറി വന്നത് ജോയൽ മോൻ്റെ പപ്പ സുരേഷ് ആയിരുന്നു. കേൾക്കും മക്കളെ, 9 വയസ്സുള്ള മോന് മരിച്ചാൽ എവിടെ പോകുമെന്നറിയാമായിരുന്നു. അവൻ്റെ പപ്പ അവിടെ വരത്തില്ലെന്ന് അവന് മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ മമ്മയെ, അനിയത്തിയെ, പാസ്റ്ററിനെ കാണാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. കേൾക്കു പ്രിയരെ, അവൻ്റെ മരണം കൊണ്ട് അവൻ അവൻ്റെ അപ്പായെ യേശുവിലേക്ക് നടത്തി. അടുത്ത സാക്ഷ്യം കൂടെ കേൾക്ക്. അവൻ്റെ പപ്പ സുരേഷ് ഇന്ന് ഒരു നല്ല സുവിശേഷകനാണ്. തൻ്റെ ഭാര്യയുടെയും തൻ്റെയും കുടുംബത്തിൽപ്പെട്ട 13 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർത്താണ്ഡത്തിനടുത്ത് ചിതറാൽ എന്ന സ്ഥലത്ത് സ്നാനപ്പെടുവാനിടയായി. ജോയൽ മോൻ അവൻ്റെ പപ്പയെ നേടിയുള്ളൂ, പക്ഷേ അവൻ്റെ പപ്പ നിമിത്തം കഴിഞ്ഞ ദിവസം 13 പേർ ആ കുടുംബത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കപ്പെടുകയായി. നമ്മൾ കേട്ടു അഭിഷക്തൻ പാടിയ പാട്ട്, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കുന്നു. ഇതിനകത്ത് നിന്ന് പ്രായഭേദമന്യേ ക്രിസ്തുവിന് എഴുന്നേൽക്കുന്ന ഒരു തലമുറ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ എപ്പോഴും പറയുന്ന പോലെ അബദ്ധങ്ങൾ പറ്റാം, അബദ്ധങ്ങൾ തിരുത്താതിരുന്നാൽ തെറ്റുകളാകും, തെറ്റുകൾ തിരുത്താതിരുന്നാൽ കുറ്റമാകും. അബദ്ധം പറ്റാത്ത ആരുമില്ല. എന്നാൽ തിരുത്താൻ കഴിഞ്ഞാൽ തെറ്റുകളിലേക്ക് പോകാതിരിക്കും, തെറ്റുകൾ തിരുത്തിയാൽ കുറ്റങ്ങളിൽ ചെന്നപ്പെടാതിരിക്കും. അതിനാവശ്യം നമുക്കൊരു അഭിഷേകമാണ്. ജോയൽ മോനെ പോലെ നമ്മിൽ ആത്മാവിൻ്റെ തിരിച്ചറിവുകളൊന്ന് വ്യാപരിക്കപ്പെടാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടയും, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാകും. മാതാപിതാക്കൾ, ആ മുൻപോട്ട് വന്നവർ, നേരത്തെ ഇവിടെ വന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരും കണ്ണുകളും അടയ്ക്കുമോ? ആ ജോയൽ മോനെ പോലെ, ജോയലിനെ പോലെ, ജോയലിനെ പോലെ. 9 വയസ്സേ ഉള്ളൂ, പക്ഷേ അവൻ്റെ പപ്പായെ കൈക്ക് പിടിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ വാക്ക്, എൻ്റെ അപ്പായെ എനിക്കിനി കാണാൻ പറ്റത്തില്ലല്ലോ. ആ ഒറ്റ പദം അവൻ്റെ അപ്പായെ ക്രിസ്തുവിലേക്ക് നടത്തുന്നതിന് മുഖാന്തരമായെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതിനകത്ത് യേശുവിനെ അറിയാത്ത എത്രയോ പപ്പമാരുള്ള കുഞ്ഞുങ്ങളിനകത്ത് കാണും. യേശുവിനെ അറിയാത്ത അമ്മമാരുള്ള എത്രയോ കുഞ്ഞുങ്ങളിനകത്ത് കാണും. യേശുവിനെ അറിയാത്ത എത്രയോ കൂട്ടുകാരുള്ള കുഞ്ഞുങ്ങളിനകത്ത് കാണും. യേശുവിനെ അറിയാത്ത ടീച്ചേഴ്സുള്ള എത്രയോ കുഞ്ഞുങ്ങളിനകത്ത് കാണും. ഇന്ന് രാവിലെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും കഴിയുമോ? എൻ്റെ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുമെന്ന് പറയാം. ഇതിനകത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുണ്ട്. കുഞ്ഞെ, നീ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, നീ കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും, ഇന്ന് പകൽ ജോയൽ മോനെ പോലെ ആ 9-കാരൻ്റെ അവസാനത്തെ ആഗ്രഹം സിപ്പപ്പായിരുന്നില്ല, ഐസ്ക്രീം ആയിരുന്നില്ല, മറ്റെന്തെങ്കിലും ആയിരുന്നില്ല. 9-കാരൻ്റെ അവസാനത്തെ തേകൽ, എൻ്റെ അപ്പായെ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ അപ്പായെ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. യേശുവിനെ അറിയാതെ എത്രയോ നമ്മുടെ കൂട്ടുകാരികൾ നശിക്കുന്നു, കൂട്ടുകാർ നശിക്കുന്നു. മക്കളെ, ഒരാത്മഭാരം നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ക്യാമ്പുകളെ പോലും നമ്മൾ ഉദാസീനതയോടെ കാണുന്നത്. നമുക്ക് ഉറക്കവും കൂക്കുവിളിയും ബഹളങ്ങളും മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഒരു 9-കാരൻ്റെ ലക്ഷ്യം, എൻ്റെ അപ്പാ എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ. ഇതുവകയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ അവസാനിപ്പിക്കുക. അഭിഷേകത്തിൻ്റെ പകർച്ച അടുത്ത കൂട്ടായ്മകളിലൊക്കെ ഉണ്ടാകാൻ തുടങ്ങുക. ആത്മാവിൻ്റെ നിയോഗവും ശക്തിയും അടുത്ത കൂട്ടായ്മകളൊക്കെ വെളിപ്പെടാൻ തുടങ്ങുക. ഇന്നും ഈ നിമിഷങ്ങൾ മുതൽ ക്യാമ്പിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുക. ഞാൻ അത് വെളിപ്പാടിൽ കാണുന്നു. ഒരു തലമുറ എഴുന്നേൽക്കുന്നത്, അധികാരത്തോടെ എഴുന്നേൽക്കുന്നത്, ജീവിക്കുന്ന ഒരു തലമുറ, ക്രിസ്തുവിനോട് നിൽക്കുന്ന ഒരു തലമുറ, രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു തലമുറ, ആമേ പപ്പമാരെ നേടുന്ന ഒരു തലമുറ, അമ്മയെ നേടുന്നൊരു തലമുറ, സഹോദരങ്ങളെ നേടുന്നൊരു തലമുറ, കൂട്ടുകാരെ നേടുന്നൊരു തലമുറ, ടീച്ചേഴ്സിനെ നേടുന്നൊരു തലമുറ, ക്യാമ്പസിന്റെ സിറ്റുവേഷനെ മാറ്റിമറിക്കുന്നൊരു തലമുറ, ക്യാമ്പസിന്റെ സിറ്റുവേഷനെ മാറ്റിമറിക്കുന്നൊരു തലമുറ, ചർച്ചിന്റെ സിറ്റുവേഷനെ മാറ്റിമറിക്കുന്നൊരു തലമുറ. യേശുവേ, ഞാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയുടെയും ജ്ഞാനത്തിൻ്റെയും അഭിഷേകത്തിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. കർത്താവ്, ഇവർ നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. കർത്താവേ, ഇവർ വളരട്ടെ, ദൈവഹിതത്തിൽ വളരട്ടെ, ഇവർ ശക്തിപ്പെടട്ടെ, ദൈവശക്തിയിൽ ഇവർ ശക്തിപ്പെടട്ടെ. പിതാവായ ദൈവത്തിന് ഇവർ നിമിത്തം സ്തോത്രം ചെയ്യപ്പെടുവാൻ വകയുണ്ടാകട്ടെ. ജോയൽ മോനെ പോലെ ആത്മഭാരമുള്ള, ആത്മവേദനയുള്ള, അഭിഷേകം വ്യാപരിക്കുന്ന അഭിഷേകം പ്രാപിച്ചൊരു തലമുറ ഞങ്ങളുടെ ക്യാമ്പിനകത്ത് എഴുന്നേൽക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.